ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ? ഓണാട്ടുകാരെ സ്പെഷ്യൽ, വറുത്തരച്ച മീൻ കറി വെക്കാം. അതിനുവേണ്ടി ഇന്ന് കിട്ടിയത് ചെറിയ മൺകടയാണ്. മൺകടയെന്നാണ് ഇവിടെ പറയാറ്. ആ മൺകട ആയതുകൊണ്ട് തുല്ലി പൊളിച്ച് വെക്കേണ്ട ഒരു മീനാണ്. ചെറുതായതുകൊണ്ട് നമുക്ക് വറുത്തരച്ച് വെക്കേ നിവൃത്തിയുള്ളൂ. ഒന്നുകിൽ തേങ്ങ അരച്ച് വെക്കണം, അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കാം. അപ്പോൾ വറുത്തരച്ച കുടം പുളി ഇട്ട് നമുക്ക് വെക്കാം. അതിനുവേണ്ടി ആദ്യം മീൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് വറുക്കുന്നതിന് വേണ്ടി കൊച്ചുള്ളി ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് അടുക്കി പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ കൂടി ചേർത്ത് നന്നായി അത് വറുത്തെടുക്കണം. നമ്മളിതിൽ എണ്ണ ഉപയോഗിച്ചിട്ടില്ല, എണ്ണ ചേർക്കാതെയാണ് ഇത് വറുത്തെടുക്കുന്നത്. അതിലേക്ക് ഒരല്പം ഒരര സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കണം. അതിനകത്തേക്ക് കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടിയും അതിൻ്റെ പകുതി അര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായി ഇളക്കുക. അത് നന്നായി വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായി അടുക്കി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് അത് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കാം. ഈ അരപ്പ് അവിടെ മാറ്റി വെക്കുക. മീനിലേക്ക് കുടംപുളി, വെള്ളത്തിലിട്ട കുടംപുളി ഇടുക. രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിടുക. കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില മറ്റേ അരപ്പിൽ ചേർത്തത് കൊണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ടിത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് ഒരല്പം നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നടച്ചു വെക്കുന്നു. പാകമാക്കാൻ വേണ്ടി അടച്ചു വെക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണാട്ടുകര സ്പെഷ്യൽ വറുത്തരച്ച മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.